അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് വലയിടാൻ പോവുകയാണ്. മീനച്ചിലാറ്റിൽ വെള്ളം കയറി വരുന്നതുകൊണ്ട് നമുക്കിന്ന് വലയിട്ട് കുറച്ച് മീൻ പിടിക്കാം. പുല്ലനുണ്ട്, ഇഷ്ടംപോലെ മറ്റു മീനുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിന്ന് പുല്ലൻ പിടിക്കാൻ പോവുകയാണ്. കാരണം വല പുല്ലൻ വലയാണ്. അപ്പോൾ നാല് വരലിൻ്റെ വലിയ കണിയുള്ള പുല്ലൻ വലയാണ് നമ്മളിടാൻ പോകുന്നത്. രണ്ടെണ്ണം ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരെണ്ണം ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. അതങ്ങനെ വലിച്ച് വലിച്ച് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ രാജിയിൽ പോയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ ഒരു ബാങ്ക് എംപ്ലോയാണ്. പക്ഷേ മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ ബാങ്ക് എംപ്ലോയി അങ്ങനെ വലിയ ആൾക്കാരോ ചെറിയ ആൾക്കാരോ അങ്ങനെ ആരുമില്ല. മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭ്രാന്താണ്. അതിപ്പം മീൻ പിടിക്കുന്ന വലയാണെങ്കിലും ചൂണ്ടയാണെങ്കിലും എല്ലാവരും ഒരേ ഘട്ടമാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വലയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ഒരു നല്ല സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ കൊണ്ടുപോയി ഒരു വലയും കൂടെ ഇടാൻ പോവുകയാണ്. ഇത് ഞങ്ങൾ വെള്ളപ്പൊക്കത്തിന് നല്ലപോലെ മീൻ പിടിക്കുന്ന ഒരു സ്പോട്ടാണ്. ഒരു ഇഷ്ടംപോലെ മീൻ കിട്ടും. ഇപ്പോൾ പക്ഷേ വെള്ളം കയറി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് പരീക്ഷണം എന്ന രീതിയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും മീൻ എന്തെങ്കിലും കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ രണ്ടാമത്തെ വലയും നമ്മൾ ഏകദേശം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇടാൻ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നോക്കിയപ്പോഴേക്കും പൊങ്ങൊക്കെ താന്ന് കിടപ്പുണ്ട്. അതിനർത്ഥം മീൻ കയറിയിട്ടുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ കിട്ടി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സ്പോട്ടിൽ ചെന്നിട്ട് വലയെന്ന് നോക്കി നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ഒരു കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ രാജിപ്പുറം അതാ വല പൊക്കാൻ പോവുകയാണ്. നമ്മളൊരു പ്രതീക്ഷ തെറ്റിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഏതായാലും ഒരു മീൻ കിട്ടുമോ ഉറപ്പാണ്. ആ ഫസ്റ്റ് ഫ്രണ്ട്ലൈൻ ഫ്രണ്ട്സ്. അപ്പോൾ പുല്ലിനൊരെണ്ണം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷകളൊന്നും തെറ്റിട്ടില്ല. ഒരു പുല്ലും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാണക്കേടില്ലാതെ രക്ഷപ്പെടാം. അപ്പോൾ അത്യാവശ്യം മുഴുത്ത പുല്ലനാണ്. കാരണം എന്ന് വെച്ചാൽ വലിയ വലയാണ് ഇട്ടിരിക്കുന്നത്, പുല്ലൻ വല. സാധാരണ ഗതിയിൽ ഈ വല നിറച്ച് മീൻ കിട്ടുന്നതാണ്. പക്ഷേ അത് ഇപ്പോഴല്ല, വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് ഈ ഊത്തപ്പെടുത്തം എന്നൊക്കെ പറയുന്ന പോലെ കൂടിട്ടും വലയിട്ടും ധാരാളം മീൻ കിട്ടും. ആ സമയത്ത് ഇതുപോലെ പുല്ലൻ കെട്ട് കണക്കിന് മീൻ കിട്ടുന്നതാണ്. രണ്ടാമത് ഒരു പുല്ലൻ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഒട്ടും മോശമല്ല. ഇപ്പോൾ കയറിയതോളം നല്ലപോലെ പിടയ്ക്കുന്നുണ്ട് ഗൈസ്. അവനങ്ങോട്ട് ഊരി വരാൻ ഇച്ചിരി പാടുപെടുന്നുണ്ട്. എന്നാണ് നമ്മൾ ഊരി കരക്കിടും, അത് ഉറപ്പാണ്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പുല്ലിനും ഊരിയിരിക്കുകയാണ്. ഇനിയിപ്പം വേറെ പുല്ലിനൊന്നും ഇല്ല, കിടപ്പ് വേണം പറയാം. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോയി നോക്കാം. നമ്മുടെ മറ്റേ വല അടക്കം അവിടെ പോയി എടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. കിടപ്പ് വേണമെന്നൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യാം. വലിയ വിലയായതുകൊണ്ട് ചെറിയ മീനൊക്കെ കിടന്നാലും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വലയുടെ എത്തിയിരിക്കുകയാണ്. ഒഴുക്ക് ഇച്ചിരി കൂടിയ സ്ഥലമായതുകൊണ്ട് വല ഇച്ചിരി വലിഞ്ഞാണെന്ന്. അതുകൊണ്ട് തന്നെ അങ്ങാറ്റത്ത് ഒരു മീൻ പോലും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇനി ഈ അറ്റത്ത് എങ്ങാനും വല്ല ഉണ്ടെങ്കിലുള്ളൂ. അത്യാവശ്യം നല്ല നീളം കൂടിയ ഒരു വലയാണത്. വല ഇടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പുല്ലുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പുല്ലുണ്ട്, അത് നല്ല മുഴുത്ത പുല്ലാണ്, അടിപൊളി. അങ്ങനെ നമുക്ക് ഈ വലയും പ്രോത്സാഹനം നമുക്ക് തന്നിരിക്കുകയാണ്. വല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വല എടുക്കുന്നതും വരെ നമ്മളൊരു പ്രതീക്ഷയാണ്. മൈൻഡ് അങ്ങോട്ട് എന്തെങ്കിലും കിട്ടും എന്തെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കും. അതുകൊണ്ട് തന്നെ വലയിടലൊരു പ്രത്യേക രസമാണ്. ചൂണ്ടയിടുന്നത് പിന്നെ പറയണ്ട, ചൂണ്ടയിടുന്നത് വേറെ, വലയിടുന്നത് വേറെ. ചെറിയൊരു മീൻ ഉടക്കിയിരുന്നു. ഇനി ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ഗൈസ്, ഒരു പുല്ലിനുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ചത്തതാണ്. കാരണം കുഞ്ഞു പുല്ലാണ്. അതെങ്ങനെ ഉടക്കി പിണഞ്ഞ് പിണഞ്ഞ് പടഞ്ഞ് പടഞ്ഞ് അവനെങ്ങനെ ഉടക്കി കയറി ചത്ത്. എല്ലാവരും ഇതുപോലെ ചെറിയ പുല്ലൊന്നും ഈ വലയെ കിട്ടത്തില്ല. കാരണം ഇത് വലിയ വലയാണ്. അപ്പോൾ ഈ രണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ പുല്ലമ്പിടുത്തം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് വൈകുന്നേരം വന്നിട്ട് ഒന്നും കൂടെ ഒന്ന് പൊക്കി നോക്കുമ്പോഴേക്കും വേറെ വല്ല മീനും കിട്ടും. ബ്രോൺസ്, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പുല്ലൻ. 5 എണ്ണമുണ്ട്. ഇന്നത്തെ ഉച്ചയ്ക്കത്തോളം കുശാലായിട്ടുണ്ട്. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്, എല്ലാവരും വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കുക.
അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഓക്കേ.